നമുക്ക് കഴിക്കാം, അവർ വന്നോളുന്നേ. അതെന്ത് മര്യാദയെ, ഇവിടെ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കാറുള്ളൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെങ്ങനെ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ താൻ ഒറ്റയ്ക്ക് കാനഡയ്ക്ക് പോകേണ്ടി വരും. എനിക്ക് ഭാര്യയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാ ഞാൻ ഇങ്ങനെയാ, വെള്ളമൊഴിച്ച് കുളിപ്പിച്ചോണ്ടിരിക്കും, പിന്നെ മസാജൊക്കെ ചെയ്ത് കൊടുക്കും. ഇനി ഞങ്ങളെ ഡ്രസ് മാറട്ടെ. പാട് വെച്ച് കീഴടങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഉണ്ണിയാർച്ച കിടക്കണാണ്ടോ. എന്ത് പറ്റിയടാ? അതെ, അവക്ക് നല്ല സുഖമില്ല, കുറച്ചേരെ കിടന്നോട്ടെ. ഇവിടുത്തെ പൊടിയും ചൂടും ഒന്നും പറ്റി കാണില്ല. പിന്നെ രശ്മി നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഏയ് ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടുന്ന് വന്നപ്പോ മുതൽ അവളുടെ മോന്ത രണ്ട് കൊട്ടയുണ്ട്. ഇനി എന്താണാവോ? എന്തിനാ ഇത്? അവനവൻ ഒറ്റയ്ക്ക് കുളിക്കുന്നല്ലേ സുഖം. അവരുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവരിതൊക്കെ തുടങ്ങി ഇത്രയും കാലോട്ട് നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ. വെള്ളം തീർന്നു, കിണറ്റിലുണ്ടല്ലോ. ഇങ്ങനെ പോയാ നാളെ അവൻ പൊണ്ടാട്ടിയുടെ അടിപ്പാവയുടെ അണ്ടർവയറും വരെ കഴിയും. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നിന്റെ അമ്മായിയമ്മയെ കുളിപ്പിക്കാൻ പെൺകോന്തൻ. ഇന്നലെ ലയ അരിഷ്ടം മോഷ്ടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. മോനെ, ആദ്യ രാത്രിയിൽ അടച്ചിട്ട മുറിയിൽ ഒരു സ്ത്രീയോടൊപ്പം ഒറ്റയ്ക്കാവുന്ന പുരുഷൻ നെർവസ് ആവും, വിറയ്ക്കും. അതല്ല കുഞ്ഞെ, ഇന്നലത്തെ സിറ്റുവേഷനിൽ നിനക്ക് അല്പം മദ്യപിക്കാൻ തോന്നിയത് സ്വാഭാവികം. പിന്നെ സെക്സിനെ ഒരിക്കലും ഭയത്തോടെ സമീപിക്കരുത്. ഞാൻ വാത്സ്യായനന്റെ കാമസൂത്രേട്ടാ, ഇനി അതിനെ കുറിച്ച് ക്ലാസ് എനിക്ക് വേണ്ട. വേണം, നിന്റെ ഭാര്യയ്ക്ക് അതിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടാ ഞാനിപ്പോ വരണേ. ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നോ രണ്ടോ പെഗ് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനൊരു ഫുൾ ബോട്ടിൽ രഹസ്യമായി നിന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തയ്യോ, കൊടുത്ത പാടെ അവളത് ആരും കാണാതെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ അച്ഛനടാ, അതിനോട് പ്രസക്തിയില്ല. ലയ എവിടെ? അവൾക്ക് കൊച്ചച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കയ്യിൽ എന്തോ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, കൊച്ചച്ഛന് കൊടുക്കാൻ. പെണ്ണിനെ ഇങ്ങനെ ഇടണം, നിന്റെ തന്ത്രമുണ്ടല്ലോ. അയാൾ എന്നോട് ദ്രോഹത്തിന് പകരം ചോദിക്കാൻ ദൈവം നേരിട്ടുള്ള. പക്ഷെ പണി കിട്ടിയത് അച്ഛനല്ലല്ലോ, എനിക്കല്ലേ. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ആൺകുട്ടിയാടാ അവള്. ആൺകുട്ടി? നിന്റെ ഭാര്യ ഒരു ആൺകുട്ടിയാണ്. വെറുതെ ചോദിക്കട്ടെ. വെള്ളോടിയിൽ എന്നോട് പിടിച്ചിരിക്കാൻ ഈ പ്രദേശസ്ഥാരമില്ല. പക്ഷെ ഒരു കാര്യം, ഇവളുണ്ടല്ലോ ഈ മിടുക്കി, ഇവളോട് കൊച്ചു തോറ്റടാ. എനിക്ക് ഈ കണ്ടീഷൻ ഇവിടെ കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. രണ്ടുപേരും ഓരോന്ന് പിടിപ്പിച്ചേ, നമുക്ക് ഇരിക്കാം. രണ്ട് ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തേ. നാല് പുഴുങ്ങിയ താളമുട്ട ഇത് വീട്ടിൽ നിന്നാണ്. അമ്മ, പിച്ചക്കാരൻ വന്നോ? പിച്ചക്കാരനല്ല, ഞാനാണ്. നീ അവിടെ എന്തെടുക്ക? അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങി. അയ്യോ, അതിന് ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങൾ ഇവിടുത്തെ പോയി. പോയോ എങ്ങോട്ട്? ഹണിയോ? ഏ, ഹണിമൂണ് പോയോ? അതെ, ഇവിടുന്ന് ഞങ്ങൾ ഹണിമൂണിനോട് പോയിട്ട് വരാന്ന് വിചാരിച്ചു. മിണ്ടാതെയും പറയാതെ ഇത് എന്നാ പോക്കാട? അത് ഈ കാനഡയിലൊക്കെ അങ്ങനെയാണെന്ന്. ശരി, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ശരി, അച്ഛനോട് പ്രത്യേകം ഞാൻ അന്വേഷിച്ചു പറയണമ്മാ. പോയിട്ട് ഉല്ലാസന്തി പറയാം, നിങ്ങളൊന്ന് വന്നേ. എന്താ അമ്മേ? ചെല്ലടാ. ഹെൽമറ്റ് ഊരണ്ട, തലക്കടിച്ചാലോ.